ഹായ് ഫ്രണ്ട്സ്, റൈറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കോടനാട് ആന പരിശീലന കേന്ദ്രത്തിലേക്കാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് കൂടുതൽ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പൊ എങ്ങനെയാ പോവല്ലേ? പെരുമ്പാവൂർ നിന്നും കോടനാട് പോകാൻ രണ്ടു മൂന്ന് വഴികളുണ്ട്. നമ്മൾ ഇന്ന് പോകുന്നത് പെരുമ്പാവൂർ അങ്കമാലി റൂട്ടില് വല്ലം ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് കൂവപ്പടി വഴിയാണ് പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ കോടനാട് എത്തിയിരിക്കുകയാണ്. അകത്ത് ചെന്നിട്ട് കൂടുതൽ കാഴ്ചകൾ. ഇതാണ് കോടനാട് ആന പരിശീലന കേന്ദ്രത്തിന്റെ എൻട്രൻസ്. ഇവിടെ തന്നെയാണ് പാർക്കിങ്ങും. 20 രൂപയാണ് പാർക്കിംഗ് ഫീ ആയിട്ട് വാങ്ങുന്നത്. കയറി ചെല്ലുമ്പോൾ വലതുവശത്ത് ഒരു കോഫി ഷോപ്പുണ്ട്. അവിടെ നിന്ന് നേരെ പോകുമ്പോഴാണ് ടിക്കറ്റ് കൗണ്ടർ. അങ്ങോട്ട് പോകുന്ന പാസേജിൻ്റെ രണ്ട് വശങ്ങളും ചെടികളും ഇല്ലിക്കമ്പുകൊണ്ടും മതില് പോലെ നല്ല ഭംഗിയായിട്ട് പണിത് വെച്ചിട്ടുണ്ട്. അകത്ത് കയറാനായിട്ട് ടിക്കറ്റ് ചാർജ് 50 രൂപയാണ്. ടിക്കറ്റ് എടുത്തു, നമുക്ക് അകത്ത് പോയി കാഴ്ചകളൊക്കെ കാണാം. ടിക്കറ്റ് കൗണ്ടർ കഴിഞ്ഞ് നേരെ കയറി വന്ന് വലതുവശത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. നേരെ ചെല്ലുമ്പോൾ 250 മീറ്ററിൽ ഒരു മാൻ പാർക്ക് ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു 500 മീറ്റർ ആവുമ്പോൾ നമുക്ക് ആനത്താവളം കാണാം. അങ്ങോട്ട് പോകുമ്പോൾ ആദ്യം കാണുന്നത് ബട്ടർഫ്ലൈ ഗാർഡൻ ആണ്. ഈ കാണുന്നതാണ് ബട്ടർഫ്ലൈ ഗാർഡൻ. ഇവര് ഫോട്ടോയിൽ കാണിച്ചേക്കുന്ന തരത്തിലുള്ള ബട്ടർഫ്ലൈസ് ഒന്നും ഇവിടെ കാണാനില്ല കേട്ടോ. എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്നൊക്കെ പറന്ന് നടക്കുന്നുണ്ട്. എങ്കിലും കാണാനായിട്ട് നല്ല ഭംഗിയാണ്. കൂടാതെ ഈ വശത്ത് കാണുന്നതൊക്കെ ഔഷധ സസ്യങ്ങളാണ്. പിന്നെ ഇരുവശത്തും മരങ്ങളും നടുവിലൂടെയുള്ള ഈ ചെറിയ വഴിയും ഒക്കെ കാഴ്ചയിൽ ഒരുപാട് ഭംഗിയാണ് കേട്ടോ. ഇനി നമുക്ക് മാൻ പാർക്ക് കാണാൻ വേണ്ടിയിട്ട് പോവാം. ഇതാണ് മാൻ പാർക്കിലേക്കും ആനത്താവളത്തിലേക്കും പോകാനുള്ള എൻട്രൻസ്. രണ്ട് വശങ്ങളിലും വലിയ തണൽ മരങ്ങളും അതിൻ്റെ നടുക്കൂടെ ഇന്റർലോക്ക് ചെയ്ത പാതയുമാണ്. നേരെ ചെല്ലുമ്പോൾ മാൻ പാർക്കിന് മുമ്പിലായി രണ്ട് വലിയ ഇല്ലിക്കൂട്ടങ്ങൾ കാണുന്നുണ്ട്. വളരെ ഭംഗിയാണ് കാണാനായിട്ട്. ആ ഭാഗം മുഴുവൻ നല്ല തണലാണ്. കാഴ്ചക്കാർക്ക് വെയിലൊന്നും കൊള്ളാതെ നന്നായി കാഴ്ചകൾ ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഇതാണ് മാനുകളുടെ പാർക്ക്. ഒരുപാട് മാനുകളുണ്ട്. എല്ലാം കുറെ ദൂരെയായിട്ടാണ് നിൽക്കുന്നത്. വീഡിയോയിൽ എത്രമാത്രം കാണാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പുറത്ത് മറ്റൊരു പാർക്ക് കൂടിയുണ്ട്. അവിടുത്തെ മാനുകളെ കാണാം. മ്ലാവിൻ്റെ കൂട്ടങ്ങളാണ് ഈ പാർക്കിലുള്ളത്. അവ വെള്ളം കുടിച്ചും ഭക്ഷണം കഴിച്ചുമൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. നമുക്കിനി ആനത്താവളത്തിലേക്ക് പോകാം. പോകുന്ന വഴിയെല്ലാം ഇതുപോലെ ഇല്ലിക്കൂട്ടങ്ങളാണ്. നല്ല തണുത്ത അന്തരീക്ഷമാണ്. യാത്രയ്ക്ക് ഒരു മടുപ്പുമില്ല. നമ്മളിനി ആനക്കുട്ടന്മാരെ കാണാനാണ് പോകുന്നത്. രണ്ട് സൈഡും വനവും നടുക്കൂടെ മൺപാതയുമാണ്. നേരെ ചെല്ലുമ്പോൾ ഇവിടെയുള്ള ആനകളുടെ പേരും വയസ്സും അവരുടെ വിശേഷങ്ങളും എല്ലാം എഴുതിയ ബോർഡുകൾ കാണാൻ പറ്റും. നമുക്കിനി ഓരോരുത്തരെയായി പരിചയപ്പെടാം. ഇതാണ് ആനകളുടെ ക്യാമ്പ്, അഭയാരണ്യം. നമ്മുടെ ആനക്കുട്ടന്മാരൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോരുത്തരെയായി പരിചയപ്പെടാം. ഇവളാണ് സുനിത. 49 വയസ്സായിട്ടുണ്ട്. ഇവിടെ എഴുതി വച്ചിരിക്കണമൊക്കെ കാണുമ്പോൾ ഇവളൊരു ശാന്ത സ്വഭാവക്കാരിയാണ്. നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. ഇവളാണ് അഞ്ജന. 14 വയസ്സ്. ചെറിയ കുട്ടിയാണ് കേട്ടോ. അടുത്തത് ഒരു കുറുമ്പുകാരിക്കുട്ടിയാണ്. ഇവളാണ് ആശ. 18 വയസ്സായിട്ടുണ്ട്. ആശക്കുട്ടി തലയിട്ട് കുലുക്കും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവളാണ് പാർവതി. 18 വയസ്സായിട്ടുണ്ട്. ആള് സൈലൻ്റാണ് തോന്നുന്നു. നമ്മുടെ ആശക്കുട്ടി ഡാൻസും കളികളൊക്കെയാണ്. ഫോട്ടോ എടുക്കുന്ന കണ്ടിട്ടാണ് തോന്നുന്നു. പോസ് ചെയ്യുന്നുണ്ട് ഫോട്ടോയ്ക്ക്.
ആശക്കുട്ടിയുടെ ഡാൻസ് കണ്ടിട്ടാണ് തോന്നുന്നു അഞ്ജനക്കുട്ടിയും ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. അഞ്ജനയും ആശയും ഒക്കെ അവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കട്ടെ, നമുക്ക് വേറൊരാളെ പരിചയപ്പെടാൻ പോകാം. അടുത്തത് ഒരു കൊമ്പനാണ്, ഹരിപ്രസാദ് എന്നാണ് പേര്. 50 വയസ്സായിട്ടുണ്ട്. കൂട്ടത്തിലെ തലമൂത്ത കാരണവരാണ്. ആനച്ചന്ത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനാണ്. ഇവന്റെ തലയെടുപ്പ് കാണാൻ തന്നെ എന്ത് ഭംഗിയാ. കാടിൻ്റെ നടുവിലൂടെയുള്ള യാത്ര വളരെ നല്ലൊരു അനുഭവമാണ് കേട്ടോ, വളരെ രസകരമായൊരു യാത്രയായിരുന്നു. ഈ വഴി ഒരിക്കലും തീരാതിരുന്നെങ്കിലെന്ന് നമുക്ക് തോന്നിപ്പോവും. അതുപോലത്തെ മനോഹരമായ ഒരു യാത്രയാണ്. നല്ല രസവും ബലവുമുള്ള കാട്ടുവള്ളികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. അപ്പം ഞാനും ഒന്ന് കയറിയിട്ട് വരാം. ഇവനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആള്, പീലാണ്ടി ചന്ദ്രു. മണ്ണാർക്കാട് വനത്തിൽ നിന്നാണ് ഇവനെ കൊണ്ടുവന്നിട്ടുള്ളത്. ആദിവാസികൾക്കിടയിൽ ഇവന് പീലാണ്ടി എന്നാണ് വിളിപ്പേരുണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരുപാട് മരണങ്ങൾക്ക് ഇവൻ കാരണക്കാരനായിട്ടുണ്ട്. 43 വയസ്സുള്ള ഇവന്റെ ജീവചരിത്രം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ആനകളെ മെരുക്കുവാൻ ഉപയോഗിക്കുന്ന ആനക്കൊട്ടിലാണ്. കാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന കാട്ടാനകളെയൊക്കെ മെരുക്കിയെടുക്കാൻ ഉപയോഗിക്കുന്ന കൂടാണിത്. അപ്പോൾ നമ്മൾ ചന്ദ്രുവിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. ഇതിലെ കാട്ടിലേക്ക് വഴിയുണ്ട്, പക്ഷേ അവിടെ നോ എൻട്രി ആണ് വെച്ചിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല. ഇതുവഴിയാണ് നമ്മൾ കയറി വന്നത്. നേരെയാണ് ഇനി പുറത്തേക്ക് പോകേണ്ടത്. ആനക്കൂടിന് തൊട്ടടുത്ത് തന്നെ വരുന്ന സന്ദർശകർക്കുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനുള്ളിലായി കുട്ടികൾക്ക് കളിക്കാൻ ഒരു ചെറിയ പാർക്കുണ്ട്, ഒരു ചെറിയ കോഫി ഷോപ്പും ഉണ്ട് ഇവിടെ. ഒരു അടിപൊളി ഏറുമാടം ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കയറി നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഏറുമാടത്തിൽ കയറി പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലും ഇവിടെ നിന്നുള്ള പുറത്തേക്കുള്ള കാഴ്ചയൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് ഒരു മുളം കാടാണ്, സ്ട്രോങ് ബാംബു എന്നിവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഈ മുളകളും അതിൻ്റെ നടുവിലൂടെയുള്ള ഈ വഴിയും വളരെ ഭംഗിയുള്ളതാണ്. ഇതിലെ പാർക്കിലേക്കുള്ള വഴിയാണ്. ഇത് ആനകളെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന കടവിലേക്കുള്ള വഴിയാണ്. ഇത് ഒരു രക്തചന്ദനത്തോട്ടമാണ്. ഇവിടെ വരുന്നവർക്ക് ഇരിക്കാനുള്ള സ്ഥലവും ഊഞ്ഞാലും എല്ലാം ഇവിടെയുണ്ട്. ഊഞ്ഞാല് കണ്ടാൽ പിന്നെ ഒന്ന് ആടാതെ പോകുന്നത് ശരിയല്ലല്ലോ. എന്തായാലും ഒന്ന് ആടി നോക്കാം.
വലിയ ഒരു ഇല്ലിക്കൂട്ടാണിത്. ഇതിനു മുകളിലും ഒരു ഏറുമാടുണ്ട്. പക്ഷേ അവിടെ കയറാൻ ഇത്തിരി പ്രയാസമാണ് തോന്നുന്നു. അതുകൊണ്ട് അവിടെ കയറുന്നില്ല. ഇതാണ് ഇവിടുത്തെ കോഫി ഷോപ്പ്. ചായയും സ്നാക്സും മാത്രമേ ഇവിടെ കിട്ടുള്ളൂ. ഇതാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം. ഒരുപാട് വലുതൊന്നും അല്ലെങ്കിലും അത്യാവശ്യം കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനിയൊരു ചായ കുടിച്ചിട്ട് നമുക്ക് പിരിയാം. റൈറ്റ് ടൈമിൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ യാത്ര ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.